ഭക്തിപൂർണമായ ഔഷധ പ്രയോഗമാണ് ദശപുഷ്പം ചൂടൽ. പലമാറ രോഗങ്ങൾക്കുമുള്ള മരുന്നാണിത്. കർക്കടക സംക്രാന്തി ദിനത്തിൽ ചേഷ്ടാ ഭഗവതി പുറത്താക്കി ഐശ്വര്യ ദേവതയായ ശ്രീ ഭഗവതി കുടിയിരുത്തുന്ന ചടങ്ങിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് ദശപുഷ്പം. സവർണ ഭവനങ്ങളിൽ കർക്കടകമാസം മുഴുവൻ ശ്രീ ഭഗവതി പ്രീതിപ്പെടുത്തി ദശപുഷ്പം സമർപ്പിച്ച് ഹൃദശുദ്ധിയോടെ രാമായണ പാരായണം നടത്തുക പതിവാണ്. ദശപുഷ്പത്തിലെ തിരുത്താളിയെ നമുക്ക് പരിചയപ്പെടാം. ഒരു വള്ളിച്ചെടിയാണ് തിരുത്താളി. തിരുത്താളി എന്നും പേരുണ്ട്. മുടി സംരക്ഷണത്തിനുള്ള ഔഷധമാണ്. പേര് പോലെ തന്നെ താളിയായി ഉപയോഗിക്കാൻ വളരെ നല്ലത്. എത്ര മികച്ച ഷാമ്പു പോലും തിരുത്താളിക്ക് മുമ്പിൽ തോറ്റുപോകും. അടുത്തത് നിലപ്പന. പേരുപോലെ തന്നെ മണ്ണിനോട് പറ്റിയാണ് നിലപ്പനയുടെ നിൽപ്പ്. ഒരു ഇത്തിരി കുഞ്ഞൻ പന തന്നെ. മൂത്രസംബന്ധമായ രോഗങ്ങൾക്ക് അത്യുത്തമം. വിഷചികിത്സയിലും നിലപ്പന ഉപയോഗിക്കുന്നു. ഇനി മുക്കുറ്റിയെ പറ്റി പറയാം. ദശപുഷ്പത്തിലെ ഏറ്റവും ഭംഗിയുള്ള പൂ ഉണ്ടാകുന്ന മുക്കുറ്റി ഓണപ്പൂക്കളത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. പാർവതീ ദേവി മൂക്കുത്തിയായി അണിയാറുണ്ടെന്നാണ് വിശ്വാസം. പല രോഗങ്ങൾക്കുമുള്ള ഒറ്റമൂലിയാണ് മുക്കുറ്റി. രക്തശുദ്ധിക്കും ചുമയ്ക്കും ഗർഭരക്ഷയ്ക്കും അതിസാരം ജ്വരം എന്നിവയ്ക്കുമൊക്കെ ഉപയോഗിക്കുന്നു. മുക്കുറ്റിയുടെ എല്ലാ ഭാഗങ്ങൾക്കും ഔഷധഗുണം ഉണ്ടെന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ചെറുള. ചീരവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ചെറുള. ചെറുള, ചെറുമുള, കല്ലൂർ വഞ്ചി തുടങ്ങി പല പല പേരുകളിലും ഇതറിയപ്പെടുന്നു. വരണ്ട സ്ഥലങ്ങളിൽ കള പോലെ വളരും. മൂത്രസംബന്ധമായ രോഗങ്ങൾ അജീർണം ചുമ വലിവ് എന്നിവയ്ക്ക് ഉപയോഗിക്കും. ഇക്കൂട്ടത്തിലെ അവസാനത്തെ പുഷ്പമാണ് വിഷ്ണുക്രാന്തി. കണ്ടാൽ ഒരു പാഴ്ചെടി. ഔഷധ ഗുണത്തിലും മുൻപന്തിയും കൃഷ്ണക്രാന്തി എന്നും പേരുണ്ട്. മിക്ക അസുഖങ്ങൾക്കും ഇത് എണ്ണ കാച്ചി തേക്കാറുണ്ട്. ചുമയ്ക്കും വയറുകടിക്കുമുള്ള മരുന്നാണിത്. ദശപുഷ്പത്തിലെ എല്ലാ ചെടികളെയും നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടല്ലോ. ഔഷധ ഗുണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇവയെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താം.